മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് സാമ്പത്തിക സഹായം ലഭിക്കാൻ കേന്ദ്രത്തിന് കണക്കുകൾ നൽകാൻ വൈകിയിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ. നഷ്ടത്തിന്റെ കണക്കുകൾ ക്രോഡീകരിച്ച ശേഷം മാനദണ്ഡം അനുസരിച്ച് മെമ്മോറാണ്ടം തയ്യാറാക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 231 പേർ മരിച്ചു, 128 പേരെ കണ്ടെത്താനുണ്ട്. ഇതാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ദുരന്ത ബാധിതരെ മാതൃകാപരമായി പുനരധിവസിപ്പിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സ്ഥലം സന്ദർശിക്കുകയും ദുരന്തങ്ങളെക്കുറിച്ച് ഞങ്ങൾ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും എല്ലാ സാന്നിധ്യത്തിൽ, ഗവർണറുടെ എല്ലാ സാന്നിധ്യത്തിൽ ചീഫ് സെക്രട്ടറി വളരെ വിശദമായി പ്രതിപാദിക്കുകയും ചെയ്തതാണ്. പ്രാഥമികമായിട്ടുള്ള നഷ്ടങ്ങളെ കണക്കുകൂട്ടി അത് കൃത്യതയോടുകൂടി നിവേദനത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഒരു മെമ്മോറാണ്ടം എന്നുള്ളത് എന്താണ് ആക്ച്വൽ നഷ്ടമുണ്ടായത് എന്നതിനെക്കുറിച്ച് പറയാനുള്ളൊരു ഭാഗം മാത്രമാണ്. എന്നാൽ ആ മെമ്മോറാണ്ടത്തിൻ്റെ അനക്സായി യഥാർത്ഥത്തിലുണ്ടാകുന്ന നഷ്ടങ്ങൾ, പുനരധിവാസത്തിൻ്റെ വിപുലമായ സാധ്യതകൾ പരിശോധിച്ചുകൊണ്ട് അനക്സുകൂടി പിന്നീട് കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ തയ്യാറായി. അപ്പം അതുകൊണ്ട് ഒരു വൈകലും ഉണ്ടായിട്ടില്ല, കൃത്യം കണക്കനുസരിച്ച് പോവുകയാണ്. ചീഫ് സെക്രട്ടറി ഓരോ ഘട്ടത്തിലും ഓരോ വകുപ്പിനെയും വെച്ചുകൊണ്ട് ആക്ച്വൽ കണക്ക് തയ്യാറാക്കുന്നുണ്ട്. സ്ഥായിയായ പുനരധിവാസത്തിൻ്റെ സാധ്യതകൾ കൂടി വിശാലമായി പരിഗണിക്കണം. അത് അനക്സ് 2 ആയി കേരളം സമർപ്പിക്കുകയും ചെയ്യും. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള ജനകീയ തെരച്ചിലിന്റെ ആദ്യഘട്ടം പൂർത്തിയായി. ദുരന്തഭൂമിയിലും ചാലിയാറിലും 18-ാം ദിനം നടന്ന തെരച്ചിലിൽ മൃതദേഹം കണ്ടെടുക്കാനായില്ല. ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘത്തിന്റെ ആദ്യഘട്ട പഠനവും പൂർത്തിയായി. ഉരുൾപൊട്ടലിൽ ബാങ്ക് രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി ഇന്ന് അദാലത്തും നടന്നു. സിനോജ് തോമസ് നൽകും കൂടുതൽ വിവരങ്ങൾ. സിനോജ്, ഗുഡ് ഈവനിംഗ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് അവരുടെ രേഖകൾ വീണ്ടെടുക്കുന്നതിന്, അവരുടെ ബാങ്കിംഗ് ഇടപാടുകളടക്കം പുനഃക്രമീകരിക്കുന്നതിനൊക്കെയായാണല്ലോ ഇന്ന് അദാലത്ത് നടന്നത്. അതിൻ്റെ വിവരങ്ങളിൽ നിന്ന് തുടങ്ങാം സിനോജ്. സുജയ പർവതി, ഗുഡ് ഈവനിങ്. അതായത് സർക്കാർ കഴിഞ്ഞ ദിവസമാണ് ഈ ദുരിതബാധിതർക്ക്, മരിച്ചവർക്കൊക്കെ തന്നെ, അവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചത്. ഈ ധനസഹായം പ്രഖ്യാപിച്ചെങ്കിലും അവരുടെ അക്കൗണ്ടിലേക്ക് ഇത് പണം നൽകണമെങ്കിൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. കാരണം പലരുടെയും വീടുകൾ ഉൾപ്പെടെ ഒലിച്ചുപോയ സാഹചര്യമാണ്. ഒരു രേഖകളും, ആധാർ കാർഡോ ബാങ്കിൻ്റെ പാസ്ബുക്കോ ഒന്നും തന്നെ അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് ഏറ്റവും ആദ്യം നൽകേണ്ടത് അവർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് നിർമ്മിക്കുക, അല്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കുക എന്നാണ്. അതുകൊണ്ടാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ ആ കാര്യം ചെയ്യാൻ വേണ്ടി ജില്ലാ ഭരണകൂടം ഇന്ന് മേപ്പാടിൽ അദാലത്ത് നടത്തുകയും പരമാവധി ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. ജില്ലയിലെ വിവിധ ബാങ്കുകളിൽ നിന്നുള്ള പ്രതിനിധികൾ വരികയും അവിടെയുള്ള ഈ ദുരന്തബാധിതരെ കാണുകയും അവർക്ക് അക്കൗണ്ട് നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ അക്കൗണ്ടുകളിലേക്കായിരിക്കും സർക്കാരിൻ്റെ ഈ അടിയന്തര ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പണം കൈമാറുക. ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നു. ഒപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെ വാടക വീടുകളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളും നടന്നു വരികയാണ്. ഇനിയും വാടക വീടുകൾ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം 6,000 രൂപയാണ് സർക്കാർ നൽകുന്ന വാടക. വാടകയ്ക്കുള്ളിൽ നിന്ന് വീട് കണ്ടെത്തുക പ്രയാസമാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ സന്നദ്ധരായി മുന്നോട്ട് വരണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചിരുന്നു. കുറച്ച് വാടക കൊടുക്കുക, സൗജന്യമായിട്ട് വീടുകൾ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇനിയും വാടക വീടുകൾ കണ്ടെത്തി ആളുകൾ മാറ്റാനുള്ള നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് ഇന്നത്തേക്ക് 18 ദിവസം പൂർത്തിയാവുകയാണ്. ഈ 18-ാം ദിവസം നടത്തിയ തെരച്ചിലും ചാലിയാറിൽ നിന്നായിക്കോട്ടെ, ഈ വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്നായിക്കോട്ടെ, മൃതദേഹങ്ങളോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ ഒന്നും തന്നെ ഇന്ന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ ദുരന്തഭൂമിയിൽ നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ശരീരഭാഗങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. പക്ഷേ ജനകീയ തെരച്ചിലിൻ്റെ, അതായത് സജീവമായിട്ടുള്ള സന്നദ്ധ പ്രവർത്തന കൂട്ടിയുള്ള തെരച്ചിൽ ആദ്യഘട്ടം ഇന്ന് പൂർത്തിയായിരിക്കുകയാണ്. നാളെ മുതൽ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ മന്ത്രിമാർ മറുപടി നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ നിരവധി സന്നദ്ധ പ്രവർത്തകരും ഒപ്പം തന്നെ NDRFന്റെയും ഫയർഫോഴ്സിന്റെയും സിവിൽ ഡിഫൻസ് ടീമിൻ്റെ ഒക്കെ തന്നെ ആളുകൾ ഈ ചൂരൽമല മേഖലയിലും മുണ്ടക്കയം മേഖലയിലും പുഞ്ചിരമട്ടത്തൊക്കെ തന്നെ എത്തി തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ ഇന്നലെയൊക്കെ തന്നെ ലഭിച്ചതുപോലെ പണമോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള രേഖകളോ ഒന്നും തന്നെ ഇന്ന് ലഭിച്ചില്ല. ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയുണ്ടായിരുന്നു ഈ മേഖലയിൽ. അതുകൊണ്ട് തന്നെ തെരച്ചിൽ അവസാനിപ്പിച്ച് ഇന്ന് മടങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ദുരന്തമുണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ 83 എക്സ്കവേറ്റർ കൊണ്ടുവന്നിരുന്നു, മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതിൽ 5 ഒഴികെ ബാക്കി മുഴുവൻ തിരികെ കൊണ്ടുപോയിരിക്കുകയാണ്. അതായത് 5 ഈ ചൂരൽമല അങ്ങാടിയിൽ ബാക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ, നാട്ടുകാരോ അല്ലെങ്കിൽ ഈ ദുരന്തബാധിതരോ അവരുടെ ബന്ധുക്കളോ ആവശ്യം പറഞ്ഞാൽ അവിടെ പരിശോധന നടത്താൻ വേണ്ടിയാണ് ആ 5 വാഹനങ്ങൾ, മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടെ റവന്യൂ വകുപ്പ്
മാറ്റിവെച്ചിരിക്കുന്നത്. ഇതുവരെ ബന്ധുക്കളും അവിടെയുള്ള നാട്ടുകാരും പറഞ്ഞ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായിട്ട് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ തെരച്ചിൽ നിർത്തുന്നില്ല, ഇനിയും ഉദ്യോഗസ്ഥർ മേൽനോട്ടത്തിലുള്ള തെരച്ചിൽ നടക്കും. സന്നദ്ധ പ്രവർത്തകർ വന്നാലും അവരെ ആ മേഖലയിലേക്ക് കടത്തിവിട്ടുള്ള തെരച്ചിലാണ്. ഈ പുനരധിവാസം എന്തായി? വാടക വീടുകളിലേക്ക് എപ്പോൾ മാറ്റും? അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നു വരുന്നുവെന്നാണ് സർക്കാർ പറയുന്നത്. ക്യാമ്പുകളിലുള്ളവരെ സർക്കാരിന് തന്നെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉൾപ്പെടെ വിവിധ വകുപ്പുകളുടെ ഗസ്റ്റ് ഹൗസുകളും കെട്ടിടങ്ങളും നേരത്തെ തന്നെ റെഡിയാക്കിയിരുന്നു. ആ വീടുകളിലേക്ക് മാറ്റാൻ കഴിയുന്നവരെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്നാലും ഇത്രയധികം ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ വീടുകൾ കണ്ടെത്തേണ്ടതുണ്ട്. ആ കണ്ടെത്തുന്ന നടപടി, അതായത് മേപ്പാടി പഞ്ചായത്തിന് സമീപത്തുള്ള പഞ്ചായത്തുകളിലും കൽപ്പറ്റ നഗരസഭാ പരിധിയിലുമാണ്. 18 ദിവസമായിരിക്കുന്നു, അതായത് ദുരന്തമുണ്ടായി 18 ദിവസമായിരിക്കുന്നു, മൂന്നാഴ്ച ആവുന്നു. അപ്പോൾ മൂന്നാമത്തെ ആഴ്ച പൂർത്തിയാകുമ്പോഴേക്കെങ്കിലും നമുക്ക് അവരെ ക്യാമ്പുകളിൽ നിന്ന് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. ആ മനുഷ്യർക്ക് കൃത്യമായ ഒരു വാസസ്ഥലം ഒരുക്കി അവരെ അവിടേക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. അതിന്റെ വിവരങ്ങൾ കൂടി അന്വേഷിക്കൂ. സിനോസ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.